ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്ന റെഡ്മി നോട്ട് 7 പ്രോയെ പറ്റിയും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞ LG V40 ThinQ എന്ന ഫോണിനെ പറ്റിയും സമയം കണ്ട നമുക്ക് നേരെ വീഡിയോ കാണാം. വെൽക്കം ടു പ്രതാപ് ജിടെക്, ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അതപ്പം തന്നെ കാണുകയും ചെയ്യും. റെഡ്മി നോട്ട് 7 എന്ന ഫോണിനെ നമുക്കറിയാം. ഓൺ പേപ്പർ അതൊരു നല്ല ഫോണാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നറിയാം. നമ്മുടെ 660 MP ക്യാമറയും അതേപോലെ 4000 mAh ബാറ്ററി, ഏറ്റവും സ്റ്റൈലിഷ് ആയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നല്ല മികച്ച ഫോണാണെന്ന് ഓൺ പേപ്പർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനൊരു വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. ആ വേരിയൻ്റ് റെഡ്മി നോട്ട് 7 പ്രോ എന്നാണ് അതിൻ്റെ പേരെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രോ വേരിയൻ്റ് വരുമ്പോൾ പ്രധാനപ്പെട്ട 1-2 ചേഞ്ചുകൾ, ഒപ്പം തന്നെ അതിനകത്ത് ഈ ഫോണിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് 9 ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, സ്റ്റൈലിഷ് ഡിസൈൻ ഉണ്ടായിരിക്കും, 4000 mAh ബാറ്ററി ഉണ്ടാകും, ഈവൻ 48 MP ക്യാമറ അടക്കം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഇതിനൊപ്പം അതിൽ വരുന്ന പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് സോണി IMS 586 എന്ന് പറയുന്ന സെൻസറാണ്. സോണി IMS 586 ഈ സെൻസറിൻ്റെ ഒരു പ്രത്യേകത പിക്സൽ ബിന്നിങ്. ഈ പിന്നിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, IIക്കുള്ള അതിൻ്റെ കാർഡുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഈ പിക്സൽ ബിന്നിങ് എന്ന് പറയുന്ന സംഭവത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സെൻസറാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ബെറ്ററായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെറ്ററായ ഒരു പ്രോസസ് ടെക്നോളജി ഉള്ള ഒരു സെൻസറാണെന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെൻസറാണ് ഈ വരുന്ന പ്രോ വെർഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ഉപയോഗിക്കാൻ വന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 675 എന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടി ബെറ്റർ സൈഡാണ്. സ്നാപ്ഡ്രാഗൺ 660 ഒരുപാട് ബെറ്റർസാണ്. സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറയുന്നത് 14 mm ടെക്നോളജിയാണ്, ഇതിലേക്ക് വരുമ്പോൾ 11 mm. ഓൾറെഡി നമുക്ക് കിരൺ 710 പോലുള്ള പ്രോസസ്സറൊക്കെ അറിയാം, അതിനേക്കാളൊക്കെ എന്തായാലും ബെറ്റർ സൈഡിലുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 675. അപ്പോൾ നോട്ട് 7 പ്രോ എന്ന് പറയുന്ന ഫോണിലേക്ക് വരുമ്പോൾ നോട്ട് 7 എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാൾ ബെറ്ററായ സെൻസറും പ്രോസസ്സറും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ബെറ്ററായ ഒരു ഫോൺ തന്നെയാണ് നോട്ട് 7 പ്രോ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഓൾറെഡി ഈ ഫോണിലുള്ള എല്ലാ സവിശേഷതകളടക്കം. എക്സ്ട്രാ നല്ല പ്രോസസ്സറും നല്ല സെൻസറും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ബെറ്ററായ ഫോണാണ് വരുന്നത്. ഈ പ്രോസസ്സറിൽ ട്രിപ്പിൾ ക്യാമറ സംവിധാനങ്ങളൊക്കെ ഈസിയായിട്ട് സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ട്രിപ്പിൾ ക്യാമറ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതൊക്കെ ഇതിനുണ്ടായേക്കാം, ഒരു ട്രിപ്പിൾ ക്യാമറ സംവിധാനമൊക്കെ ഇതിലേക്ക് ഉണ്ടായിരിക്കാം എന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഫോണാണ് വരാൻ പോകുന്നത്, നല്ല സെൻസർ പ്രോസസ്സറൊക്കെ ആയിട്ട് ഒരു നല്ല വേരിയൻ്റ്, റെഡ്മി നോട്ട് 7 ഒരു നല്ല വേരിയൻ്റ് കൂടി വരുന്നു. ഡേറ്റ് നമുക്ക് കൺഫേം അല്ല, എങ്കിലും വേറെ കുറെ മാർച്ചിനകത്ത് തന്നെ അതിൻ്റെ ലോഞ്ചിങ്ങും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇന്ത്യയിലേക്ക് എപ്പോൾ വരും എന്നുള്ളത് ഇപ്പോഴും നോട്ട് 7 കാര്യം പോലും നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ ഒക്കെ അപ്ഡേറ്റ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. LG V40 ThinQ ഒരു നല്ല ഫോണാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു നല്ല ഫോണായിട്ട് തന്നെ കാണാം. ഇപ്പോൾ 50,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, കാര്യമായ ഡിസ്കൗണ്ട്. ഇതിൻ്റെ വില 60,000 പറയുന്നത്. അപ്പോൾ കാര്യമായ ഒരു ഡിസ്കൗണ്ടിൽ, ഈ ഡിസ്കൗണ്ട് കാലഘട്ടത്തിൽ അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 50,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. LG ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫോണാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ. സ്നാപ്ഡ്രാഗൺ 845 നല്ലൊരു ഡിസ്പ്ലേയും ഓരോ ഡിസ്പ്ലേ ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻറ്റ് പോലുള്ള സംവിധാനങ്ങൾ, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ്. പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 845 6 GB RAM 128 GB സ്റ്റോറേജ് ഒക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാര്യമായ ഒരു വ്യത്യാസം ഇവിടെ കാണുന്നത്, ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഒരു മെയിൻ ക്യാമറയുണ്ട്, പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, വേറൊരു ടെലിഫോട്ടോ ലെൻസ്. ഫ്രണ്ട് സൈഡിൽ ഡുവൽ ക്യാമറയുണ്ട്, ഒരു മെയിൻ ക്യാമറ, പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ്. അങ്ങനെ 5 ക്യാമറയാണ് ഈ ഫോണിൽ മൊത്തമായിട്ടുള്ളത്. നമുക്കിത് വേണ്ട രീതിയിൽ തന്നെ ഓരോന്നും ഓരോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസും ക്യാമറ ആപ്ലിക്കേഷനുണ്ട്. അതുകൊണ്ട് തന്നെ വൈഡ് ആംഗിൾ വേണ്ട വൈഡ് ആംഗിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, 3 ക്യാമറകളും 3 തരത്തിൽ ഉപയോഗിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അപ്പം നല്ല ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് 4K EIS സ്ലോ മോഷൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒപ്റ്റിക്കൽ സൂം, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, എല്ലാ സംഭവങ്ങളും, ഒരു ക്യാമറയിൽ കാരണം സ്മാർട്ട് ഫോണിൽ വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉള്ളൊരു ഫോൺ. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3300 mAh ആണ്. 3300 mAh കുറച്ച് കുറവാണ്, അത്ര വലിയൊരു സംഭവമൊന്നും പറയാനില്ല. പക്ഷേ വയർലെസ് ചാർജിങ്, അതേപോലെ ഫാസ്റ്റ് ചാർജിങ്, എല്ലാ സംഭവങ്ങളും, ഒരു ബാറ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്നോളജികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോണിനെ പറ്റി അധികമൊന്നും പറഞ്ഞു വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ, ഓൾറെഡി നമുക്കറിയാം ഒരു LG G7 ThinQ എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയുണ്ട്. ആ ഫോണായിട്ട് കമ്പയർ ചെയ്താൽ ഇവയെ പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറ എന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ 5 ക്യാമറ എന്നുള്ളൊരു സംഭവമാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഏറെക്കുറെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
നവർ 845 ഈ പറയുന്ന ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഈ ബൂം ബാക്ക് സൗണ്ട് ഏറ്റവും നല്ല മ്യൂസിക്കുള്ള ഒരു സ്പോണം തന്നെ ചെയ്യാം. അമരാൻഡ് ഓറേഞ്ചിൽ ഏറ്റവും നല്ല മ്യൂസിക് സംവിധാനമുള്ള ഒരു സൗണ്ട് സൗണ്ടിന്റെ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല മ്യൂസിക് ക്വാളിറ്റി തരുന്ന ഒരു ഫോണാണ് ഈ പറയുന്ന LG G7 TQ. ഇപ്പൊ ഇതും അതേ സംവിധാനത്തിലാണ്, ബൂംബോക്സ് സ്പീക്കറും ക്വാഡ്ബാക്ക് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും നല്ല സൗണ്ട് എഫക്ട് തരുന്ന ഒരു ഫോൺ. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിലേക്ക് വരുമ്പോൾ ക്യാമറയും കൂടി വരുന്നു, അപ്പോൾ കുറച്ചുകൂടി പ്ലസ് ആയിട്ടാണ് മ്യൂസിക്കും ക്യാമറയും ആ രണ്ട് മേഖലകളിലും ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർക്കും ഈ ഫോൺ പറ്റിയൊരു ഫോൺ. അപ്പൊ ടോട്ടലി കുറച്ച് നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. പക്ഷെ ആ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഏറെക്കുറെ സെയിമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും വിസ്തരിച്ച് പറയാത്തത്, ആ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചുകൂടി ബെറ്ററായ ക്യാമറ സംവിധാനമുള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കാം. എന്നാൽ അത് കാരണം വാങ്ങിക്കാത്ത LG ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഈ പറയുന്ന LG G7 TQ എന്ന് പറയുന്നത്. നല്ലൊരു ഫോണാണെന്നാണ് എനിക്ക് ഓൺ പേപ്പർ നോക്കിയപ്പോൾ തോന്നിയത്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഓഫർ കാലഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാനും കാരണം. നല്ലൊരു ഫോണാണ് ഓൺ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ഓഫർ കാലഘട്ടത്തിൽ 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിപ്പോൾ തന്നെ വാങ്ങിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് വേണമെങ്കിൽ റിവ്യൂസ് ഒക്കെ കൂടി ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കിയിട്ട് വാങ്ങിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ 23-ാം തീയതിക്കുള്ളിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ല ഓഫറിൽ നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാം. LG എന്നുള്ള ഒരു ബെസ്റ്റ് ഫോണായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ 10,000 രൂപ ഡിസ്കൗണ്ട് കമ്പനിയിൽ കിട്ടുന്ന അതിന് പുറമേ HDFC 10% ഡിസ്കൗണ്ടും ഈ ഫോണിന് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതും കിട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഫ്രീ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല പാക്കേജ് നല്ലൊരു പ്രൈസിലാണ് കിട്ടുന്നത്. കൂടുതൽ വിശദമായ റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിച്ചോളൂ. നല്ല ഓഫർ കാലഘട്ടമാണ്. അപ്പോൾ Redmi Note 7 Pro എന്ന ഫോണിനെയും ചെറുതായിരുന്നു പരിചയപ്പെടാനും ഒപ്പം തന്നെ ഈ V40 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫ്രാങ്ക് ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓൾമോസ്റ്റ് സെയിം ആണ്, ക്യാമറ മാത്രമാണ് മെയിനായിട്ട് ഡിഫറൻസ് ഉള്ളൂ. ജസ്റ്റ് ഒരു ഫ്രാങ്ക് ഒപ്പീനിയൻ സജഷൻ എന്ന രീതിയിൽ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഓൾമോസ്റ്റ് ഈ രണ്ട് ഫോണുകളെ കുറിച്ചും വിശദമായിട്ട് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കാൻ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.